എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഫൗണ്ടേഷൻ ആണ്. നമ്മുടെ സ്കിന്നിന്റെ കളറിനനുസരിച്ച് ഇത് നമുക്ക് തയ്യാറാക്കി എടുക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 2-3 സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതുമാത്രമല്ല പുറമേ നിന്ന് വാങ്ങിക്കുന്നത് പോലെ കെമിക്കൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ സേഫ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. ഇതിലേക്ക് നമുക്ക് വേണ്ട ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് മുൾട്ടാണി മിൽട്ടി പൗഡറാണ്. ഈ ഒരു പൗഡർ ഇപ്പോൾ ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് മെഡിക്കൽ സ്റ്റോറിലോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിലോ പച്ചമരുന്ന് കടകളിലോ സാധാരണ കടകളിലോ പോലും നമുക്കിത് കിട്ടാറുണ്ട്. ഒരു നല്ലൊരു ബ്രാൻഡിൻ്റെ നോക്കിയെടുക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ നമുക്ക് വേണ്ടത് കോഫി പൗഡറാണ്. ഒരല്പം മാത്രം ചേർത്ത് കൊടുക്കാം. ഇതിന് പകരമായിട്ട് നമുക്ക് കൊക്കോ പൗഡർ വേണമെങ്കിലും ചേർക്കാം. പിന്നെ നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ്. ആദ്യം കുറച്ച് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് ഒരല്പം കൂടെ ലൂസായി കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അലോവേര ജെല്ല് ചേർത്ത് കൊടുക്കാം. ഇനി അലോവേര ജെല്ലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫൗണ്ടേഷൻ റെഡിയാണ്. അപ്പോൾ ഈ ഒരു അലോവേര ജെല്ലിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും മോയ്സ്ചറൈസിങ് ക്രീം ചേർത്ത് കൊടുത്താലും മതിയാകും. ഞാനിവിടെ വളരെ ലൈറ്റ് ഷെയ്ഡിലാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടെ കൊക്കോ പൗഡറോ അല്ലെങ്കിൽ കോഫി പൗഡറോ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫൗണ്ടേഷന് ഭയങ്കര ഹൈ ക്വാളിറ്റി ഒന്നും പറയാനില്ലെങ്കിൽ പോലും നല്ല രീതിയിൽ കവറേജ് കിട്ടുന്ന കെമിക്കൽ ഒന്നുമില്ലാത്ത നല്ലൊരു ഫൗണ്ടേഷൻ തന്നെയായിരിക്കും ഇത്. അപ്പോൾ എല്ലാവർക്കും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് വളരെ ലൈറ്റായിട്ട് മാത്രമേ ഈ ഫൗണ്ടേഷൻ യൂസ് ചെയ്താൽ മതിയാകും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. താങ്ക്